എല്ലാവർക്കും ആദം സേറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണെങ്കിൽ ഉള്ളല്ലോ, അവിടെ അവിടെ രണ്ട് വാച്ച് നിൽക്കുന്നു, അതോ എൻ്റെ കൊച്ചു നിൽക്കുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിരുന്നത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പശു അല്ലേ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഏ വേണ്ട, അവിടെ നിന്ന് ആ തെങ്ങ് കരിഞ്ഞു പോയി. ഇതെന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, തന്നെ പുല്ലിണ്ണുന്നില്ലേ? ഓ പുല്ലും തിന്ന് ചാണകം ഇട്ട് കഴിഞ്ഞു, വയറ് നിറഞ്ഞായിരിക്കും. അതിൻ്റെ വാരിയല്ലൊക്കെ തെളിഞ്ഞ് നല്ലോണം കാണാം. വേണ്ടേ, അതിൻ്റെ ദേഹത്തൊക്കെ ഒരുപാട് ഈച്ച വന്നിരിപ്പുണ്ട്. അവിടുന്ന് പുല്ല് തിന്ന് ഉണ്ട്, അവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ കൊച്ചത് അപ്പോൾ അത്രേ ആയി, അവിടെ നിൽപ്പുണ്ട്. എന്താ ഇതിന് ഈച്ച വന്നിരിക്കുന്നുണ്ട്? എന്ത് ഈച്ചയാണ് അല്ലേ അകത്തിരിക്കുന്നേ? ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഈ ഈ പശു. അതുകൊണ്ട് ഇവിടെയൊക്കെ ഞങ്ങൾ ചൂണ്ടിടുന്നായിരുന്നു. അതുകൊണ്ട് അവിടെ ഇവിടെങ്കിലും എല്ലാവരെ ഇപ്പോൾ ഇടുന്നൊന്നുമില്ല. പിന്നെ അവിടെ വല വീശുന്നായിരുന്നു, ഇപ്പോൾ കാട് കയറി കിടക്കുക. ഇവിടെ ഇന്ന് ചൂടും നല്ല കുറുവയും കച്ചിപ്പരലെ തൂളി പിന്നെ വാളയൊക്കെ കിട്ടുന്ന മഞ്ഞക്കൂരി അതൊക്കെ അവിടെ കുറേ വാഴയ്ക്ക് ഇതെല്ലാം മാറ്റി മാറ്റി സ്ഥലത്തോട്ട് പറമ്പിലോട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇച്ചിരി വലുതായനെ ചെറുതായിട്ട് നിൽക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ കിണാവ ഇതിൻ്റെ പശു ഈ പശുവിൻ്റെ കുഞ്ഞ് വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റങ്ങ്. എടത്ത വരെ പോയതാ മീൻ വാങ്ങാൻ വേണ്ടി. മത്തി 1 കിലോ 250 രൂപ. എൻ്റെ തലേ മഞ്ഞ അവിടെ പോയിട്ട് പൂച്ച് കൊടുക്കാൻ വേണ്ടിയാ. അത് നിന്ന നിപ്പം അങ്ങ് നിൽക്കുക. അത് എന്നാ പശു ഇങ്ങനെ നിൽക്കുന്നേ? കുറേ നേരിട്ടത് അങ്ങനെയാണ് അങ്ങ് നിൽക്കുന്നത്. നമ്മുടെ വണ്ടി വരുന്നു. മരം വെട്ടുന്നവർ ഒരു ദിവസം വന്ന് ഇവിടെ ചൂണ്ടയിൽ നിന്ന് ഇട്ട് നോക്കണം മീൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന്. നീ ഇവിടെ ഇങ്ങനെ നിന്നു, ഞാൻ പോവാ. എന്തായാലും എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആദം സേറ വ്ളോഗ്സ്.